ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് രണ്ടായിരത്തി മുപ്പതിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലേക്ക് ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി രണ്ടായിരത്തി പതിനേഴിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നമ്മളിപ്പോൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി മുപ്പതിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ എല്ലാ മീഡിയയിലൂടെയും വൈറലായതാണ് അപ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ വന്ന നിന്ന് വന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും പറ്റി അറിയേണ്ടാവും അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ എന്ന ഈ ലോക ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ മഹാമാരിയെ അതിജീവിച്ചു കൊണ്ടായിരിക്കും നമ്മളിപ്പോൾ അതിജീവനത്തിൻ്റെ പക്കത്താണുള്ളത് ഇതുവരെയും നമ്മൾ അതിജീവിച്ചിട്ടില്ല അപ്പം ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം രണ്ടായിരത്തി മുപ്പതിൽ എത്തിയിട്ടുണ്ടാവുക അപ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ നിന്ന് വന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ കൊറോണയെക്കുറിച്ച് പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇങ്ങനെ ഒരു മഹാമാരി വരും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വിതൗട്ട് വേസിങ് എ സെക്കൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടൈം ട്രാവലിനെ കുറിച്ച് പറയുമ്പോൾ ആൽബർട്ട് ഐൻസിൻ്റെ റിലേറ്റിവിറ്റി തിയറിയാണ് എല്ലാ ആളുകളും മുൻനിർത്തി പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നോഹയും ഞാൻ ടൈം ട്രാവൽ ചെയ്തു എന്ന് അവകാശപ്പെടുന്നതും ആ ഒ ഒരു കാര്യം നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ചാനലിലൂടെ തൻ്റെ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഒരുപാട് തവണ പറയുന്നുണ്ട് തൻ്റെ ജീവന് തന്നെ ആപത്താണ് ഞാൻ ഇതിൽ പറയാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പുലമ്പുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഒരു സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിൻ്റെ ഫേസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമോ ഒന്നും ഒരു ചാനലിലൂടെയും പുറത്ത് വിട്ടിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്താണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ നുണപരിശോധന നടത്തിയ സമയത്ത് അദ്ദേഹം പറയുന്നതെല്ലാം ശരിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇത്രയും ഒക്കെ പോസിറ്റീവ് സൈഡുകൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു നെഗറ്റീവ് വശമാണ് നമുക്ക് അദ്ദേഹം തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കൊറോണ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് നോക്കാം നോഹ തൻ്റെ ടൈം ട്രാവലിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ് തൻ്റെ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ആ ചിപ്പ് ഉള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ അത് ഘടിപ്പിച്ചവർക്ക് മാത്രമേ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആർ എഫ് ഐ ഡി ചിപ്പ് ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ട്രാവൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി എല്ലാവർക്കും പോസിബിളാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ടൈം ട്രാവൽ ചെയ്തു എന്ന അവകാശപ്പെടുന്ന നോഹ പറയുന്ന പ്രവചനങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി മുപ്പതിലെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കാര്യം യൊലാൻഡ റിനീ കിങ് എന്ന യുവതി രണ്ടായിരത്തി മുപ്പതിൽ പ്രസിഡൻ്റാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ആ പ്രസിഡൻ്റ് ആകുന്ന സമയത്ത് ആ ഒരു യുവതിയുടെ വയസ്സെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ ചുരുങ്ങിയത് മുപ്പത്തിരണ്ട് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ടുള്ളത് മുപ്പത്തിരണ്ട് വയസ്സുള്ളവരാണ് അമേരിക്കൻ അതിൻ്റെ മോളോട്ട് വയസ്സുള്ളവരാണ് അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു യുവതി എങ്ങനെ പ്രസിഡൻ്റ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി മറ്റൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള കാലങ്ങളിൽ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ അമേരിക്കയെ യുവ യുവാക്കൾ നയിക്കട്ടെ എന്നുള്ളൊരാശയം മുമ്പോട്ട് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള യുവ അമേരിക്കൻ പ്രസിഡൻറ്റായ യുവതി എന്നൊരു അലങ്കാരം കൂടെ ഈ ഒരു ഈ വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് നോഹ അവകാശപ്പെടുന്നത് അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രവചനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നോട് കൂടി അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ജീവിക്കുന്നത് ഏകദേശം ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ചാർജിങ്ങിലൂടെ അറുന്നൂറ് മൈൽ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള വണ്ടികൾ എത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു ടെക്നോളജിയിൽ വരുന്ന മറ്റൊരു പ്രധാന മാറ്റമാണ് കാറുകൾ പറക്കാൻ കഴിവുള്ള കാർ ഹെലികോപ്റ്ററുകളും കാർ പ്ലെയിനുകളും സാധാരണക്കാരുടെ കയ്യിൽ വരെ എത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് അങ്ങനെയുള്ള ഒരു വാഹനങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വാഹനം സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും സാമ്പത്തികപരമായിട്ട് എല്ലാവരുടെയും ഒരു ചുറ്റുപാട് ഉയർന്നിരിക്കണം ഈ ഒരു കൊറോണൻ്റെ സാ സാഹചര്യത്തിൽ എല്ലാ സാമ്പത്തിക വിദഗ്ദ്ധന്മാരും പറയുന്നു ലോകത്ത് ഏറ്റവും വലിയൊരു സാമ്പത്തിക മാന്ദ്യം വരാൻ പോവുകയാണെന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരൻ വരെ ഹെലികോപ്റ്റർ ഓടിച്ച് പോകാൻ പറ്റിയ ഒരു പൊസിഷനിലേക്ക് സാമ്പത്തികപരമായിട്ട് ഉയരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെയാണ് നോഹയുടെ നെഗറ്റീവ് വശമായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കള്ളം പറഞ്ഞതായിരുന്നു എന്ന് ഇതിന് തെളിവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതൊക്കെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ടൈം ട്രാവല് പല രാജ്യങ്ങളുടെയും ആളുകളുടെ കയ്യിലുണ്ടെന്നും അത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി അമേരിക്ക അത് പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണമായിട്ടുള്ളത് കിങ് ജോങ് മുന്നാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോമഡി ഉത്തര കൊറിയയാണോ പോലും ഈ യുദ്ധം തുടങ്ങി വയ്ക്കുക അതിൽ ചൈനയും ജപ്പാനും ഉത്തര കൊറിയയോടൊപ്പം നിൽക്കുകയും അമേരിക്കയ്ക്ക് എതിരെയായിട്ട് തിരിയുകയുമാണ് ചെയ്യുക ഇതാണ് ലോക യുദ്ധത്തിന് അല്ലെങ്കിൽ വേൾഡ് വാറിന് മൂന്നാം ലോകമായ മഹായുദ്ധത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന ഘടകമെന്ന് നോഹ അവകാശപ്പെടുന്നത് നോഹയുടെ യഥാർത്ഥ പേരോ അല്ലെങ്കിൽ യഥാർത്ഥ അഡ്രസ്സോ കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു ചാനല് പുറത്തുവിട്ടിട്ടില്ല അത് നോഹയുടെ ജീവനാപത്താണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നോഹ പറയുന്ന മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മനുഷ്യൻ ചൊവ്വയിലെത്തുമെന്നും അതുപോലെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആകുമെന്നും നമുക്ക് എന്ത് സാധനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ വീട്ടിലിരുന്നാൽ ആ സാധനങ്ങളെല്ലാം നമ്മളുടെ വീട്ടിൽ റോബോട്ടുകൾ കൊണ്ടുത്തരും ആ ഒരു കൺസെപ്റ്റിലേക്ക് ലോകം മാറുമെന്നാണ് നോഹ അവകാശപ്പെടുന്നത് ഉത്തര അമേരിക്കയിൽ അതുപോലെ തന്നെ താപനില കുറയുമെന്നും യൂറോപ്പിൽ താപനില കൂടും എന്നും നോഹ അവകാശപ്പെടുന്നുണ്ട് നിരവധി നിരവധി ഒരുപാട് പല തരത്തിലുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി മുപ്പതിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലേക്ക് വന്ന നോഹ എന്ത് കൊണ്ട് ഇവിടെ ഇത്രയും കൂടുതൽ പ്രവചനങ്ങൾ നടത്തിയപ്പോൾ കൊറോണയെ പറ്റി പറഞ്ഞില്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം രണ്ടായിരത്തി മുപ്പതിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിലേക്ക് വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളുടെ ഈ കറൻറ്റ് സ്റ്റാറ്റസ് കൊറോണ എന്ന ഈ ഒരു മഹാമാരി ലോക ജനതയെ പിടിച്ചു കുളിക്കൊണ്ടിരിക്കുകയാണ് എന്തു തന്നെയായാലും ഇത് നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പതിൽ ജനിച്ച കൊച്ചുകുട്ടിക്ക് വരെ അറിയാൻ പറ്റുന്ന ഒരു സംഗതിയായിരിക്കും രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ എന്ന ആ ഒരു ദുരന്തം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ കൊറോണ എന്ന മഹാദുരന്തം കൊച്ചുകുട്ടിക്ക് വരെ അറിയാൻ പറ്റുന്ന ഒരു സംഗതിയായിരിക്കും ഈ ഒരു കാര്യം എന്തുകൊണ്ട് നോഹ എന്ന വ്യക്തിക്ക് അൻപത് വയസ്സുള്ള വ്യക്തിക്ക് എന്തുകൊണ്ട് അറിയാനായിട്ട് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഒരു മഹാമാരിയെക്കുറിച്ച് ലോകം ചർ ചർച്ച ചെയ്യുന്ന ഈ ഒരു മഹാമാരിയെക്കുറിച്ചുള്ള അറിവ് മാത്രം നോഹയ്ക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത് അതുകൊണ്ട് തന്നെ നോഹയുടെ വാദങ്ങൾ കള്ളമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആൽബർട്ട് ഐൻസിൻ്റെ റിലേറ്റിവിറ്റി തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ടൈം ട്രാവലിനെ കുറിച്ച് വിശദീകരിക്കാറുള്ളത് ഈ ഒരു തിയറി പ്രകാരം നമ്മൾ പ്രകാശത്തിൻ്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ സമയം നിശ്ചലമാകുമെന്നും അതിനേക്കാൾ കൂടുതൽ പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് സമയം പിറകോട്ട് പോകാൻ തുടങ്ങുമെന്നും നം ഇവിടെ നമുക്ക് അനുമാനിക്കാം ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് സമയം മുൻപോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കൊക്കെ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഇതുവരെ ഈ ശാസ്ത്രം തെളിയിച്ചിട്ടൊന്നുമില്ല അതിനുള്ള പോസിബിലിറ്റീസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതുമല്ല ടൈം ട്രാവൽ എന്ന ഒരു സബ്ജെക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സീരീസാണ് ഡാർക്ക് എന്ന് പറയുന്ന വെബ് സീരീസ് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഈ ഒരു ടൈം ട്രാവലിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് അത് ഓൾമോസ്റ്റ് എല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വെബ് സീരീസ് കൂടെയാണ് അത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളും അതുപോലെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ മണി മേക്കിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്